സ്നേഹ ബഹുമാനപ്പെട്ട വികാരി അച്ഛ, പ്രിയ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16:13-19 വരെയുള്ള വചന ഭാഗങ്ങളാണ്. വിശുദ്ധ പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം. ആരാധനാ ക്രമവത്സരത്തിലെ അവസാന കാലഘട്ടമായ പള്ളി കൂദാശ കാലത്തിലെ 1 ഞായറാഴ്ചയായ ഇന്ന് ഈ വചനഭാഗത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് തീർത്തും ഉചിതമാണ്. ഈ വചനഭാഗത്തിൽ 2 ചോദ്യങ്ങളാണ് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്. 1-ാമത്തെ ചോദ്യം, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത്? ഈശോയുടെ ഈ ചോദ്യം കേട്ടപ്പോൾ ശിഷ്യന്മാരെല്ലാം വാചാലരായി. കാരണം മറ്റുള്ളവർ പറയുന്ന ഉത്തരങ്ങളും അഭിപ്രായങ്ങളും പറയുവാൻ വളരെ എളുപ്പമാണല്ലോ. എന്നാൽ ഈശോ 2-ാമത് ഒരു ചോദ്യം ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത് കേട്ടുകേൾവിയുടെ വെളിച്ചത്തിൽ ഉത്തരം പറയേണ്ട ഒരു ചോദ്യമല്ല, മറിച്ച് അനുഭവത്തിൽ നിന്ന് ഉടലെടുക്കുന്ന എൻ്റെ നിലപാടിൻ്റെ പ്രകാശനമാണ്. അല്ലെങ്കിൽ ഈശോ എനിക്ക് ആരാണ് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ്. ഈ ചോദ്യത്തിന് മുമ്പിൽ മറ്റ് ശിഷ്യന്മാരെല്ലാം മൗനികളായപ്പോൾ വിശുദ്ധ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു ചോദ്യത്തിനുള്ള ഉത്തരമല്ല, മറിച്ച് വലിയ ഒരു ദൗത്യം ഏൽപ്പിക്കുവാൻ വേണ്ടി ഈശോ ശിഷ്യന്മാർക്ക് നടത്തിയ ഒരു ഇന്റർവ്യൂ ആണ്. അതിൽ പത്രോസ് 100% മാർക്കിൽ വിജയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഈശോ പത്രോസിനോട് പറയുന്നത്, പത്രോസേ നീ ഭാഗ്യവാൻ, എന്തുകൊണ്ടെന്നാൽ മാംസരക്തങ്ങളല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരു ആത്മീയ നിലപാടെടുക്കുവാൻ സാധിക്കുകയില്ല, അതിന് ദൈവവുമായി ഒരു ഗാഢ ബന്ധം വേണം. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:13-14 വചനഭാഗങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ജഡികരായി ജീവിക്കുന്നു എങ്കിൽ നിങ്ങൾ മരിക്കും, മറിച്ച് ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹരിക്കുന്നു എങ്കിൽ നിങ്ങൾ ജീവിക്കും. ആത്മാവിനാൽ നിറഞ്ഞ് ദൈവവുമായി ഗാഢബന്ധമുള്ളവർക്ക് മാത്രമേ ഈശോ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയുവാൻ സാധിക്കുകയുള്ളൂ. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് വിശുദ്ധ പത്രോസ്ലിഹ പറഞ്ഞപ്പോൾ ഈശോ അവന് 4 സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട്. 1-ാമത്തേത്, പത്രോസേ നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ പണിയും. 2, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. 3, സ്വർഗത്തിന്റെ താക്കോൽ നിനക്ക് ഞാൻ തരും. 4, നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെടും. അതിനാൽ നമുക്കും ഈശോയിൽ ഗാഢമായി വിശ്വസിക്കാം. ഈശോയിൽ ഗാഢമായി വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന അനുഗ്രഹങ്ങൾ വിലമതിക്കാനാകാത്തതാണ് എന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കും കണ്ണുകളടച്ച് മനസ്സ് ഏകാഗ്രതമാക്കാം. ഈശോ നമ്മോടും ചോദിക്കുന്നു, ഞാൻ നിനക്ക് ആരാണ്? അപ്പോൾ വിശുദ്ധ പത്രോസിനെ പോലെ നമുക്കും പറയുവാൻ സാധിക്കണം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി.